ഹിമാചൽ പ്രദേശ്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി എണ്ണിയാലൊടുങ്ങാത്ത അത്ര സഞ്ചാരികളെത്തുന്ന ഭൂമിയിലെ സ്വർഗം. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ. പ്രകൃതിയുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിനൊപ്പം സ്വന്തം അസ്തിത്വം മുറുകെ പിടിക്കുന്ന ഗ്രാമീണ മേഖലകളും ഹിമാചലിന്റെ പ്രത്യേകതകളാണ്. ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന വിലക്കപ്പെട്ട ഗ്രാമമെന്നറിയുന്ന മലാനയ്ക്ക് പിന്നാലെ ഇന്ത്യക്കുള്ളിലെ മിനി ഇസ്രയേലായ കസോളും മാതൃഭൂമി യാത്ര കണ്ടുകഴിഞ്ഞു. ഇസ്രയേലികൾക്ക് വേണ്ടി മാത്രമുള്ള കസോൾ ഗ്രാമത്തിനപ്പുറം മണിക്കരണിൽ ക്ഷേത്രങ്ങളും ഗുരുദ്വാരയുമാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. കുളുവും മണാലിയും കണ്ടുകഴിഞ്ഞു. ഇനി ഹിമാചലിന്റെ മറ്റ് കാഴ്ചകൾ തേടിയാണ് യാത്ര. കുളുവിൽ നിന്നുള്ള സഞ്ചാരം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കപാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓട്ട് ടണൽ എന്നാണ് ഈ തുരങ്കം അറിയപ്പെടുന്നത്. ചണ്ഡീഗഡ് മണാലി ദേശീയപാത 21 കുളുവിനും മാണ്ടിക്കുമിടയിൽ 3 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നു. 2006 ഓഗസ്റ്റ് 6 കുതിരലാടത്തിന്റെ ആകൃതിയിൽ വളഞ്ഞുകിടക്കുന്ന ഈ തുരങ്കം ദേശീയപാത അതോറിറ്റി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. സുരക്ഷയുടെ കാര്യത്തിൽ ഇന്നും ഒട്ടേറെ തർക്കങ്ങളും സംശയങ്ങളും ഉയർത്തുന്നുണ്ട് ഈ തുരങ്കം. ദേശീയപാത അതോറിറ്റിക്കാണ് തുരങ്കത്തിന്റെ ചുമതല. പാർബതി പ്രോജക്ട് 3 സമീപത്താണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി ഗതാഗതം വഴിതിരിച്ചുവിടാനാണ് തുരങ്കം നിർമ്മിച്ചത്. തുരങ്കത്തിന് സമീപത്തായാണ് പാർബതി പ്രോജക്ടിന്റെ അണക്കെട്ട്. ബിയാസ് നദിക്കരയിലൂടെയാണ് തുടർയാത്ര. ജിഭിയാണ് അടുത്ത ലക്ഷ്യം. പാർബതി നദിയുടെ തീരത്തെ അർദ്ധഗുഹയിലൂടെയാണ് സഞ്ചാരമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്തു നിന്ന് തലയ്ക്ക് മുകളിലേക്ക് മലയുടെ കൽക്കെട്ടുകൾ തള്ളി നിൽക്കുന്നു. വീതി കുറവാണെങ്കിലും നല്ല റോഡാണിത്. ഹിമാചൽ പ്രദേശിന്റെ മലഞ്ചെരിവുകളുടെ വശ്യതയാണ് ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബഞ്ചാർ എന്നും തീർത്ഥൻ എന്നും അറിയപ്പെടുന്ന താഴ്വരയിലെ ചെറുതും അതിമനോഹരവുമായ ഗ്രാമമാണ് ജിഭി. ഹിമാചലിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഉൾനാടൻ ഗ്രാമം. മണാലിയിൽ നിന്ന് 100 കിലോമീറ്ററും കുളുവിൽ നിന്ന് 60 കിലോമീറ്ററുമാണ് ജിഭിയിലേക്കുള്ള ദൂരം. വിനോദസഞ്ചാരമാണ് ഇപ്പോൾ ജിബിയുടെ മുഖ്യ വരുമാന മാർഗം. ഗ്രാമത്തിൽ ധാരാളം ഹോം സ്റ്റേകൾ ഇപ്പോഴുണ്ട്. ഇവയിൽ പലതും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ട് അധികകാലമായില്ല. വലിയ ഹോട്ടലുകളൊന്നും ഇവിടെയില്ല. 200 രൂപയ്ക്ക് വരെ ഇവിടെ നല്ല താമസ സൗകര്യം ലഭ്യമാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന മലഞ്ചെരിവാണെന്നതാണ് ജിബിയുടെ ആകർഷണം. ഓക്കുമരക്കാടുകളിലൂടെയുള്ള ട്രക്കിംഗാണ് ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജിബിയിൽ നിന്ന് 4-6 മണിക്കൂറൊക്കെ നടന്നു പോകേണ്ട സ്ഥലങ്ങളാണ് ഇതിൽ പലതും. ജിബിയുടെ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. ശാന്തസുന്ദരമായ വനമേഖലയിലൂടെയാണ് യാത്ര. വഴിയിൽ തിരക്കേയില്ലെന്ന് പറയാം. സഞ്ചാരികളെയൊന്നും ഇവിടെങ്ങും കാണാനില്ല. കാട്ടിലേക്ക് വരുന്നവർക്കായി ഹിമാചൽ ടൂറിസം വകുപ്പ് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നീർച്ചാലുകൾക്ക് കുറുകെ പ്രകൃതിക്കിണങ്ങും വിധത്തിലാണ് ചെറുപാലങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പാൽ
പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാട്ടുമരങ്ങളും മറ്റുമാണ്. കൈവരി ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാൻ കനം കൂടിയ വള്ളിച്ചെടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചൂരൽ പോലെ വഴങ്ങുന്നതും വളയുന്നതുമാണ് ഇവ. യാത്രയുടെ ലഹരി ഇത്തരം കാഴ്ചകളാണെന്ന് നിസ്സംശയം പറയാം. തെളിനീരുറവയ്ക്ക് ചാരയുള്ള ഈ യാത്ര ആരെയും മത്തുപിടിപ്പിക്കും. പച്ചപ്പ് നിറഞ്ഞ ഭൂമികയിൽ വെള്ളിയാഭരണം പോലെ താഴേക്ക് വീഴുന്ന ജലധാര. വെള്ളച്ചാട്ടത്തിന് അധികം ശക്തിയൊന്നുമില്ല. പക്ഷേ പ്രകൃതിയോടിണങ്ങി പച്ചിലച്ചാർത്തുകളുടെയും പച്ചപ്പായലിന്റെയും ഇടയിലൂടെ പാറക്കെട്ടിൽ തല തല്ലി സുന്ദരിയായി താഴോട്ട് ചിണുങ്ങി വീഴുന്നു തെളിവെള്ളം. കാടിന്റെയും ജലധാരയുടെയും ശബ്ദമല്ലാതെ മറ്റൊന്നും സമീപത്തില്ല. തണുത്ത ശുദ്ധവായുവാണ് ചുറ്റും. നീർത്തുള്ളികളിൽ വെയിൽ തട്ടി മനോഹരമായ ഒരു മഴവില്ല് പീലി വിരിച്ചാടുന്നു. നല്ല തണുപ്പാണ് വെള്ളത്തിന്. സഞ്ചാരികൾ ധാരാളമായി കടന്നു വരാത്തതിനാലാകണം ഇവിടം അധികം മലിനമാക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നത് ആശ്വാസം പകരുന്ന കാഴ്ചയാണ്. മലകളും വനങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഹിമാചൽ. ഹിമാചലിന്റെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും വനമേഖലയാണ്. സാമൂഹ്യ വനവൽക്കരണത്തിനും എക്കോ ടൂറിസത്തിനും മറ്റും ഇന്ന് ഹിമാചൽ പ്രദേശ് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ജിബിയിലെ വിനോദസഞ്ചാരവും എക്കോ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയാണ് വികസിപ്പിച്ചിട്ടുള്ളത്. ജിബിയിലെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും മുന്നോട്ട്. ബിയാസ് നദിക്കരയിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഒരു വശത്ത് നദിയും മറുവശത്ത് മലയും. മണ്ഡിയും കടന്ന് ജോഗീന്ദർ നഗറിലേക്ക് യാത്ര പ്രവേശിച്ചിരിക്കുന്നു. ഹിമാചലിൽ ഏറ്റവും അധികം നെൽകൃഷി കാണപ്പെടുന്നത് ജോഗീന്ദർ നഗറിലാണ്. കൃഷിഭൂമിയെ തട്ടുതട്ടായി തിരിച്ച് നെല്ല് വിതച്ചിരിക്കുന്നു. കരനെല്ലാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. വെള്ളം അധികം ആവശ്യമില്ലാത്ത കൃഷിയാണ് കരനെൽ കൃഷി. വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കൊയ്തെടുക്കുകയാണ് കർഷക തൊഴിലാളികൾ. ഈ കാണുന്ന ഗസ്റ്റ് ഹൗസിലായിരുന്നു ജോഗിന്ദർ നഗറിലെ ഇന്നലത്തെ എന്റെ താമസം. ഹിമാചൽ പ്രദേശിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഹിമാചൽ ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹിമാചൽ പ്രദേശിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഹിമാചൽ പ്രദേശ് ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം അത്രയ്ക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഹിമാചൽ ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ. ജോഗീന്ദർ നഗറിലെ പ്രധാന ആകർഷണം ഷാനൻ വൈദ്യുത നിലയമാണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പവർ ഹൗസിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ വ്യൂ പോയിന്റുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ജോഗീന്ദർ നഗറിന്റെ ദൂരക്കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും.
അതിമനോഹരമാണ് ജോഗീന്ദർ നഗറിന്റെ ദൂരക്കാഴ്ച. പച്ചപ്പ് നിറഞ്ഞ ഭൂമിയിൽ ധാരാളം കെട്ടിടങ്ങൾ. കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിനോട് ഇതിന് സാമ്യം തോന്നിയാൽ അത്ഭുതമില്ല. ഒരു മെഗാവാട്ടിനു മുകളിൽ കപ്പാസിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 1932 കമ്മീഷൻ ചെയ്ത ഷാനൻ. പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്ററോളം മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൽ നിന്നുള്ള വരുമാനവും പൂർണ്ണമായി പഞ്ചാബിനാണ് ലഭിക്കുന്നത്. ഊൾ നദിയിലെ ജലമുപയോഗിച്ച് 5 വൈദ്യുത പദ്ധതികൾക്ക് ആശയമിട്ട ബ്രിട്ടീഷ് എഞ്ചിനീയർ കേണൽ ബി സി ബാട്ടിയാണ് ഈ പദ്ധതിയുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. അതിനായി പത്താൻകോട്ടിൽ നിന്ന് ജോഗീന്ദർ നഗറിലേക്ക് ഒരു റെയിൽവേ ലൈൻ പോലും നിർമ്മിക്കുകയുണ്ടായി. ബാരറ്റ് എന്ന സ്ഥലത്ത് നിർമ്മിച്ച പ്രത്യേക ടാങ്കിലേക്ക് വെള്ളമെത്തിച്ച് അവിടെ നിന്നാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പവർ ഹൌസിലേക്ക് വെള്ളമെത്തിക്കുന്നത്. പണി പൂർത്തിയായ 9 ജലവൈദ്യുത പദ്ധതികളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ളത്.